അതോട് കൂടി എൻ്റെ ലൈഫ് ഈസ് സ്പോയിലായി. പുരോഹിതനായില്ല, രണ്ടു കുട്ടികളുടെ അച്ഛനായി. അതെന്തേ? പിന്നെ ചിരിച്ചു ചോദിച്ചു, ചിരിച്ചു മറുപടി പറയാൻ പറ്റുന്ന ഒരു രംഗം അല്ല അത്. എന്താ പറ്റിയെന്നറിയോ? ഞാന് ഫിലോസഫി കഴിഞ്ഞിട്ട് തിയോളജിക്ക് റോമിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന സമയം, റോമിൽ നിന്ന് എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഒരു അച്ഛൻ വന്നു. ആ അച്ഛൻ വന്ന സമയത്ത് എനിക്ക് ശബ്ദം ഇച്ചിരി കുറവ് എന്നുള്ള ശബ്ദം, അദ്ദേഹത്തിന്റെ രണ്ട് വിരല് എന്റെ തൊണ്ടയിൽ ഇങ്ങനെ അമർത്തി വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഒന്ന് ഉമിനീർ എടുക്കാൻ പറഞ്ഞു. ഉമിനീർ എടുത്തപ്പം ഒരു നെല്ലിക്ക പോലെ ഒരു ചെറിയൊരു സാധനം, ഒരു 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 ലെമ്പ്, ഒരു മുഴ പൊങ്ങി വന്ന് താണുപോയി. അപ്പൊ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, റോമിലേക്ക് നീ വരണം, അവിടെ പഠിക്കണം, അച്ഛനൊക്കെ ആവണം, പക്ഷേ എല്ലാ മുഴകളും ക്യാൻസർ അല്ല, പക്ഷേ എല്ലാ ക്യാൻസറും മുഴകളാണ്. എന്നോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, അച്ഛൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഓൾ ലംബ്സ് ആർ നോട്ട് ക്യാൻസറസ് ബട്ട് ഓൾ ക്യാൻസറസ് ആർ ലംബ്. അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് റോമിൽ വരണമെങ്കിൽ ഈ ലംബ് റിമൂവ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ലംബ് റിമൂവ് ചെയ്യാൻ പോണ, എനിക്ക് കൂട്ടിനാരുമില്ല, പൈസയില്ല, ഒന്നുമില്ല. സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ അന്ന് അവിടെ ഒരു കുര്യൻ ജോസഫ് എന്ന് പറയുന്ന ഒരു സർജൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ക്യാൻസർ ആണോ നോക്കിയിട്ട് മതി എന്ന് പറഞ്ഞ് നീഡിൽ ബയോപ്സി എടുത്തു. നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ക്യാൻസർ ഒന്നുമല്ല, അതുകൊണ്ട് റിമൂവ് ചെയ്യണ്ടെന്ന്. പക്ഷെ റോമിലേക്ക് ഞാൻ ഇമെയിൽ അയച്ചപ്പോ അവര് വീണ്ടും പറഞ്ഞു, ആ റിമൂവ് ചെയ്താലേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് എന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വാക്ക്മാൻ ഉണ്ടായിരുന്നു. ആ വാക്ക്മാന് ഒരു ലേഡി സൈക്കിള്, വാച്ച്, കുറെ സാധനമൊക്കെ വിറ്റ് കാശ് ശേഖരിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഓപ്പറേഷന് പോയി. ഓപ്പറേഷൻ കഴിഞ്ഞു തിയേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നെ കാണാൻ വേണ്ടി അച്ഛന്മാരൊക്കെ ചുറ്റും നിന്നപ്പോ എല്ലാം ശവപ്പറമ്പിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ ദയനീയമായി എന്നെ നോക്കുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ എന്നെ ഒന്ന് പിച്ചു നോക്കി, ഞാൻ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ ദയനീയമായി നോക്കുന്നേ? റിസൾട്ട് വന്നത് ക്യാൻസർ എന്നായിരുന്നു. അപ്പൊ തൊണ്ടക്ക് ക്യാൻസർ, ഇവ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു എല്ലാവരുടെ അടുത്തും. അന്ന് തന്നെ ഒരു ജോസഫ് വാണിയന്ത്ര എന്ന് പറയുന്ന അച്ഛൻ നേതൃത്വം എടുത്തിട്ട് എന്നെ ഇവിടുന്ന് നേരെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അന്ന് തന്നെ വീണ്ടും അവരെന്നെ ഓപ്പറേറ്റ് ചെയ്തു. വീണ്ടും പിന്നെ ഓപ്പറേഷൻ ചെയ്തു, ഇമ്മീഡിയറ്റ് സെക്കൻഡ് ഓപ്പറേഷൻ, കംപ്ലീറ്റ് തൈറോയിഡക്ടമി ചെയ്തു. അവിടെ കൊണ്ടാക്കി അച്ഛനും ടീമും എല്ലാം തിരിച്ചു പോന്നു. രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. ആർസിസിൽ പടപടപ്പെടാന്ന് പരിപാടിയാണ്. ഞാനൊരു ലോക്കൽ ട്രെയിൻ കയറി ചാലക്കുടിക്ക് പോരുക. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴുത്തേൽ വലിയൊരു ഷോളൊക്കെ പൊതിഞ്ഞ് കാര്യം ഡ്രെയിനേജ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് ചാലക്കുടി വന്നു. സർജറി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കാണ് ട്രെയിനിൽ കയറി വന്നത്? ഒറ്റയ്ക്കാണ് പറ്റുന്ന സാഹചര്യം? ആ ചോദ്യം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണിൽ വെള്ളം വരുന്നേ ഉള്ളൂ. കാരണം എന്നു വെച്ച് കഴിഞ്ഞാല് അന്ന് എന്റെ കയ്യിൽ ലോക്കൽ ട്രെയിനിന് ടിക്കറ്റ് എടുക്കാനുള്ള കാശേ ഉള്ളൂ. ലോക്കൽ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് രോഗിയായതുകൊണ്ട് ഞാൻ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് കയറി. എനിക്ക് TT 500 രൂപ ഫൈൻ എഴുതി കൈ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പതുക്കെ എന്റെ കഴുത്തിലുള്ള ഷോള് നിവർത്തിയിട്ട് എന്റെ തൊണ്ട കാണിച്ചു കൊടുത്തു. സർജറി കഴിഞ്ഞിട്ട് ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കണ്ട അയാള് പറഞ്ഞു, എഴുതിപ്പോയി 500 രൂപ, ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് ഇട്ടോളാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ തന്നെ ഇരുത്തി. അങ്ങനെയാണ് ഞാൻ ചാലക്കുടിയിലേക്ക് വരുന്നത്. വന്ന ഞാൻ ഇവിടെ എത്തി നേരെ എന്റെ റൂമിൽ ചെന്നു. ഒന്നാം ദിവസം അവിടെ തന്നെ തങ്ങി. ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എനിക്ക് ലിക്വിഡായിട്ടൊക്കെ അന്നേരം കുടിക്കാൻ പറ്റുള്ളായിരുന്നു. ഡൈനിങ് ഹാളിൽ ചെന്നിട്ട് ഫാദേഴ്സ് സെപ്പറേറ്റ് തരുമായിരുന്നു, അതൊക്കെ കഴിച്ചു. 8 വയസ്സോട്ടേ ഒറ്റയ്ക്കാണ്. അതെ, ഈ സർജറി കഴിഞ്ഞ സമയത്തും ഒറ്റപ്പെടലാണ്, വയ്യായ്മയിലാണ്. അപ്പം അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? അതെങ്ങനെ മാനേജ് എന്ന് ചോദിച്ചാൽ അതിനെ ഞാൻ അത്ഭുതം എന്ന് വിളിക്കും. ഒന്നാമത്തത്, ദൈവം അന്നേരം എനിക്ക് അതിനുള്ള ഒരു ശക്തി തന്നു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സത്യമായും വേറൊരു മറുപടി എനിക്ക് പെട്ടെന്ന് പറയാനില്ല. പിന്നെ കുഞ്ഞിലെ എനിക്കൊരു കാര്യം അറിയായിരുന്നു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒറ്റക്ക വന്നത്. ഞാൻ കല്ലറയിലേക്ക് പോകുമ്പോഴും ഞാൻ സത്യമായിട്ടും ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും എൻ്റെ കൂടെ പെട്ടിയിൽ വന്നിരിക്കാൻ പോകുന്നില്ല. യാത്രക്കിടയിൽ ഒരുപാട് പേരെ കാണുന്നു പോകുന്നു. ഇപ്പൊ റൂബിയെ കണ്ടു കുറച്ചു നേരത്തിന്, അത് കഴിഞ്ഞ് റൂബിയുടെ വഴിക്ക് പോകും. ജിജിയെ കണ്ടു കുറച്ചു നേരത്തിന്, എന്നാണ് അവളും പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്നാ അവൾക്ക് മുമ്പേ ഞാൻ പോകുമെന്നും അറിയത്തില്ല. അപ്പൊ ഈ കൂട്ടു ഇതെന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് ഒറ്റക്ക് സഹിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഏതോ ആവട്ടെ, ഞാനങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ വലിയ ഡ്രമ്മിന്റെ ചുറ്റും ടാപ്പുകളാണ്. അപ്പൊ ഒരു 5-6 പേർക്ക് ഒരേ സമയത്ത് വെള്ളം എടുക്കാം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഒരു ടാപ്പിൽ നിന്ന് വെള്ളം തുറന്ന് എന്റെ ബോട്ടിലിൽ ഫെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി,
എൻ്റെ നേരെ മുമ്പിൽ നിൽപ്പുണ്ട്. അവൾ എന്നോട് ചോദിച്ചു, സുലൈമാൻ മാരിയോ അല്ലേന്ന് ചോദിച്ചു. അല്ല, സുലൈമാൻ മാരിയോ. അപ്പം ഇത് ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണോ പേര്? അല്ലല്ല, എന്റെ പേര് സുലൈമാൻ ഇബിൻ അഹമ്മദ് എന്നാണ്. മാരിയോ ജോസഫ് എന്നുള്ളത് ഞാൻ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചപ്പം എടുത്ത പേരാണ്. അത് മാതാവിന് ഇഷ്ടമുള്ളത് കൊണ്ട് മാതാവിന്റെ പേര് മാരിയോ എന്നും ഔസപിതാവിന് ഇഷ്ടമുള്ളത് കൊണ്ട് ജോസഫ് എന്നും അങ്ങനെയാണ് മാരിയോ ജോസഫ് എന്നുള്ളത്. അത് മേരി ആൻഡ് ഔസപിതാവാണ് ആ പേര്. ഏതായാലും ഈ സുന്ദരിയായ പെൺകുട്ടി എന്റെ അടുത്ത് വന്നിട്ടേ എന്നോട് ചോദിച്ചു, ബ്രദർ എന്താ ക്ലാസ് എടുക്കാൻ വരാത്ത എന്ന് ചോദിച്ചു. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രദർ നല്ല ക്ലാസ് എടുക്കുന്നു, എന്താ ക്ലാസ് എടുക്കാൻ വരാത്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും എന്റെ ഷോളിങ്ങനെ അയച്ചിട്ട് തൊണ്ട കാണിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞേ ഉള്ളൂ, ആർ സി സിന്ന് വന്ന് 2 ദിവസം ആയിട്ടേ ഉള്ളൂ, എനിക്കിപ്പോഴൊന്നും ക്ലാസ് എടുക്കാൻ പറ്റൂല, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, ഇത് 2-3 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞായ നിങ്ങളിങ്ങനെ ഇറങ്ങി നടക്കരുത്, വല്ല ഇൻഫെക്ഷനും ഒരു ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു, നിങ്ങളുടെ റൂം എവിടെയാന്ന് പറയാം, ഞാൻ വെള്ളം കൊണ്ടുത്തരാന്ന് പറഞ്ഞു. എന്റെ ബോട്ടിലെ പെൺകുട്ടി തട്ടിപ്പറിച്ച് മേടിച്ച് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് എന്റെ പുറകെ വന്നു, റൂം കണ്ടെത്തി. പിറ്റേ അന്ന് മുതൽ അങ്ങോട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും വെള്ളം എത്താൻ തുടങ്ങി. അത് കൂടാതെ എന്റെ മുഷിഞ്ഞ തുണി അലക്കി തുടങ്ങി. അത് കൂടാതെ ഇടക്ക് ഭക്ഷണങ്ങളൊക്കെ റൂമിലേക്ക് എത്താൻ തുടങ്ങി. ആ പെൺകുട്ടി അവസാനം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്ന്. അവരെ ഇപ്പോഴും കോണ്ടാക്ടിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അവരെ പരിചയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സത്യമായിട്ടും അറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. എന്നാ ആ പെൺകുട്ടിയാണ് ഇത് എന്റെ അടുത്തിരിക്കുന്ന ഈ പെൺകുട്ടി. അമ്പോ, ആണോ? ഇവള് കുറച്ചു ദിവസം വെള്ളമൊക്കെ കൊണ്ടുതന്നിട്ട് എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചേ, ജീവിതകാലം മുഴുവനും ഞാൻ താങ്കൾക്ക് വെള്ളം കൊണ്ടു തന്നോട്ടു. ജീവിതകാലം മുഴുവനും വെള്ളം കൊണ്ട് അങ്ങനെ അങ്ങ് പറ്റി ചേർന്നു. ഇദ്ദേഹത്തിന് ആരും ഇല്ല. അപ്പൊ ഞാനും ഒരുപാട് വേദന വന്നു. അപ്പൊ ഇദ്ദേഹം അതേ സിറ്റുവേഷൻ വേദന തീർച്ചയായിട്ടും. അപ്പൊ ആ വേദന എനിക്ക് ഇദ്ദേഹത്തിന്റെ വേദന എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് എനിക്കതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അതേ അവസ്ഥയിലൂടെ പോകുന്ന എനിക്കിപ്പൊ എല്ലാവരും ഉണ്ട്, ആരും ഇല്ലാത്ത പോലെ ഇദ്ദേഹത്തിന് എല്ലാവരും ഉണ്ട്, ആരും ഇല്ലാത്തത് പോലെ. അപ്പൊ അതാണ് കൂടുതൽ ഞങ്ങളെ തമ്മില് അടുപ്പിച്ചത്. അപ്പോ ഈ പറയുന്ന പോലെ ആരാണ് നിങ്ങളുടെ രണ്ടുപേരിൽ ആരാണ് പ്രണയം ആദ്യം പറഞ്ഞത്? ഞാൻ തന്നെയോ? ഇവള് ബൈബിൾ കോളേജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോണല്ലോ വീട്ടിലേക്ക്. ഇവള് പോകുന്നതിന്റെ തലേന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നാളെ ബൈബിൾ കോളേജ് തീരും, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കാര്യം എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു ഫീൽ ഇല്ല. നമ്മള് എന്താ പറഞ്ഞേ, സാധുവായിട്ടുള്ള ഒരു സന്യാസി ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. പിറ്റേന്ന് എന്താ ചെയ്തെന്ന് ആളോട് ഇന്ന് ചോദിക്കും. എനിക്ക് നമുക്കൊരു ഓർമ്മയാണല്ലോ, ഞാൻ പോവല്ലേ. അപ്പൊ എനിക്കൊരു ഇഷ്ടം തോന്നി, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ 3 നേരം വെള്ളം കൊണ്ടുവരും എന്നെ ഇങ്ങനെ. നമ്മള് കഥ തുറക്കുമ്പോ അറിയാം, നമ്മള് കാത്തിരിക്കുന്ന കണ്ണികളാണല്ലോ. ഒരു പ്രാവശ്യം വന്നു നോർമൽ മനുഷ്യനാണ് ഞാൻ, എല്ലാ ബ്രെയിൻ ഹോർമോൺസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. സാധു ആണെങ്കിലേ മനുഷ്യനാണ് ഞാൻ. അപ്പം അദ്ദേഹം ആ ഒരു എനിക്ക് വൈബ് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പൊ എന്തായാലും പോകും വരെയാണല്ലോ. അപ്പൊ എനിക്കറിയണം, ഇനി തിരിച്ചു വരത്തും ഇല്ല ഡിവൈനില്. ഇപ്പം ഇദ്ദേഹം എസ് പറഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സി എനിക്ക് അറിയില്ല, എനിക്ക് പേരൻസ് ഇല്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, ഞാനിപ്പോ ഇങ്ങനെ നിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെന്താ ഇപ്പൊ ഞാൻ വന്ന എല്ലാം ആവുമല്ലോ. ആ പറഞ്ഞു, അല്ല ജിജി എന്തറിഞ്ഞിട്ടാ, നീ നോക്കിയേ എന്റെ തൊണ്ടയ്ക്ക്. അപ്പൊ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയില്ലായിരുന്നു, സർജറി കഴിഞ്ഞെന്നറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, തൊണ്ട സർജറി കഴിഞ്ഞ സാറിയില്ല, അതായത് ക്യാൻസർ ആണ്. പിന്നെ മാത്രല്ല, ഇപ്പൊ ജിജിക്ക് എന്നെ അട്രാക്ട് ചെയ്തത് പ്രസംഗമാണല്ലോ, വലിയൊരു അതുകൊണ്ട് ആ ആരാധനയും തോന്നിയ ഇഷ്ടമാണ്. ഈ അസുഖം ചിലപ്പോ എന്റെ സ്വരം തന്നെ ഇല്ലാതാക്കിയേക്കാം. നാളെ ഞാൻ ഇതുപോലെ പ്രസംഗിച്ചില്ലെങ്കിൽ ജിജിക്ക് എന്നോട് ഇഷ്ടം തോന്നുവോ? അപ്പൊ ഈ ആരാധനയും പ്രണയമൊക്കെ അങ്ങ് പോവില്ലേ? അപ്പൊ ജിജിക്ക് ആ കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും.
നിങ്ങൾ രോഗിയാണെങ്കിലും ആരും ഇല്ലാത്തവനാണെങ്കിലും ഞാൻ നോക്കാന്ന് പറഞ്ഞു. അല്ല അവിടെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്യാൻസർ ആണെന്ന് അറിഞ്ഞല്ലോ, അപ്പം ഒരു സിമ്പതി വർക്ക്ഔട്ട് ആയിരുന്നു അവിടെ. സിമ്പതി ഉണ്ട്, പക്ഷെ സിമ്പതിയുടെ പുറത്തല്ല എനിക്ക് അദ്ദേഹത്തോട് പ്രണയം തോന്നിയത്. സി അത് രോഗമാണ്, പക്ഷെ അതിന്റെ ഒരു സീരിയസ്നെസ് എന്നെ അന്ന് ബാധിച്ചിരുന്നില്ല. ഞാന് കുറെ നേഴ്സായിട്ട് ഐസിയുലൊക്കെ വർക്ക് ചെയ്തതാണ്, അപ്പൊ ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി. പക്ഷെ എനിക്ക് സിമ്പതി ഉണ്ട്, എനിക്ക് സിമ്പതിയെക്കാളും ഉപരി അല്ല എനിക്ക് അദ്ദേഹം അസുഖത്തെക്കാളും ഉപരി എനിക്ക് എന്നെ വേദനിപ്പിച്ച വേദന ആരുമില്ലാത്തതാണല്ലോ എന്ന് ഫീൽ. ഇദ്ദേഹത്തിന് എല്ലാരും ഉണ്ടായിരിക്കേ ആരുമില്ലല്ലോ. ഏകാന്തത, ഏകാന്തത ഭയങ്കര പെയിൻഫുൾ ആണ്. അതാണ് എനിക്ക് രോഗം നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റാൻ നമുക്ക് ആയുസ് നീട്ടി തരും ഇന്നത്തെ ടെക്നോളജി. പക്ഷെ എത്ര ആരോഗ്യം ഉണ്ടായിട്ടും നമ്മൾ ആരുമില്ലാത്തവനെ പോലെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര പെയിനാണ്. അത് എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് വൈബ് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവും. അത് ഇന്നും എന്നും എപ്പോഴും എത്ര ഇദ്ദേഹം ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല. അങ്ങനെ എപ്പോഴും വിട മുടിയോ ചണ്ട പോടല കെട്ടവാർത്ത പേശല കോപപ്പെടല ആണ് വിട മാറ്റേ. ഞങ്ങൾ പടി അടി ഉണ്ടാക്കും കേട്ടോ, ഭയങ്കര അടി ഉണ്ടാക്കും. അതാ എനിക്ക് പെട്ടെന്ന് കണ്ടു നിറഞ്ഞു പോയി, ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കും. ഈ ഒരു മൊമെന്റ് പറഞ്ഞ ഈ മൊമെന്റ് അത് ഞാൻ എന്നും കൂടെ കാണും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞല്ലോ, എന്തായിരുന്നു ആ മനസ്സിൽ അപ്പൊ ഫീല്? പേടി. പേടി എന്തിന്റെ പേടി? എനിക്ക് എന്നെ തന്നെ സ്വന്തം കെയർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ല. വേറൊരു ലൈഫും കൂടെ എന്റെ ജീവിതത്തിൽ വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന പേടിയായിരുന്നു ആദ്യം ഉണ്ടായത്. എന്നിട്ട് എന്റെ കുറച്ച് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞാൽ ഞാൻ കുടുങ്ങിക്കിടക്കാണ്, അവൾക്ക് എന്നോടും ഇഷ്ടം, എനിക്ക് അവളോടും ഇഷ്ടം, അവളെ പോറ്റാനുള്ള ഒന്നും എന്റെ കയ്യിലില്ല, ഭയമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവള് എനിക്കൊരു ധൈര്യം തന്നു, ഞാനുണ്ട്. അതായത് കാര്യം പറയാം, ഇവൾക്കൊരു അക്കിടി പറ്റിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ തുറന്നു പറയാം കേട്ടോ, വിഷമം വിചാരിക്കരുത്. ഇവൾക്ക് പറ്റിയ അക്കിടി, ഇവള് മാരിയോ ജോസഫിനെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കൊങ്കണി, ഹിന്ദി, തെലുഗ് ഭാഷയിൽ പ്രസംഗിക്കുന്നു. ആ കാലത്ത് ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരികളും ഭയങ്കര ഫാനാണ്. ഒരു പ്രത്യേക അവസ്ഥയിൽ മാരിയോ നിൽക്കുന്നു. അതുകൊണ്ട് മാരിയോ രോഗിയാണെങ്കിലും ആളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും എന്ന് വിചാരിച്ചു. കെട്ടി പിറ്റേന്ന് അറിയുന്ന ജീവിതത്തിൽ നിന്ന് സിനിമ പോലും കാണാത്ത ആ അക്കിടി ഇയാൾക്ക് പറ്റിയിട്ടുണ്ട്. ഇയാൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ല പറഞ്ഞില്ലേ, അങ്ങനെയല്ല. സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രഭാഷകനാണ്, ഭയങ്കര പണ്ഡിതനാണ്, വാഗ്മിയാണ്. അപ്പൊ അത് ലൈഫിലുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ല, മലയാളം പോലും എഴുതാൻ അറിയാത്ത ആളാന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ വിവാഹം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സിനിമ നല്ല പ്രേം നസീർ ആരാ, മമ്മൂട്ടി ആരാ, ആർക്കറിയില്ല, പൊളിറ്റിക്സ് അറിയില്ല. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞപ്പോ ഞാൻ നമുക്ക് നോർമലി തോന്നൂലോ. അപ്പൊ വീട്ടില് ഞങ്ങളുടെയൊക്കെ വീട്ടില് ഫങ്ഷൻ നടക്കുമ്പോ ആള് മാറി നിൽക്കും, വരത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി. പിന്നീടാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പ്രണയം തലകുടിച്ചപ്പോ നമ്മൾ ഹിസ്റ്ററി ഒന്നും പഠിക്കുന്നില്ല. അവരൊന്നും പുള്ളി മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ നമ്മൾ വേറെ ബേസിക് എഡ്യൂക്കേഷൻ ഇല്ലാന്നുള്ള അറിയാവുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, ഞാൻ ക്രിസ്ത്യാനിയാണ് പറയുന്നത് പറയും, അത്രയേ അറിയുള്ളൂ. അല്ലാതെ അതിന്റെ ഇടയിലുള്ള നരേഷൻ ഉണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യം, അത് ഈവൻ ഇപ്പം റൂബിക്കും അറിയില്ല, ഞാൻ എല്ലാം നരേഷൻ അറിയത്തില്ല. നേച്ചർ അറിയില്ല, പിന്നെ അദ്ദേഹത്തിന്റെ രോഗം അറിയാം. രോഗം അറിയാകുമ്പോഴത്തേക്കും അദ്ദേഹം എന്നെ ആദ്യം ഇത് ചെയ്തു, വേണ്ട സി ഞാൻ രോഗിയാണ്, എനിക്ക് ആരുമില്ല. എന്തായിരുന്നു മാമിന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് കുട്ടിക്കാലം തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ. എവിടെയാണ്? എന്റെ നാട് അമ്പൂരിയാണ്. ഒറിജിനലി ഞങ്ങള് പാല മുത്തോലപുരത്താണ് എന്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ. അപ്പൊ അവിടെ നിന്ന് കുടിയേറി അമ്പൂരി എന്ന് പറയുന്ന ഒരു മലയോര ഒരു പ്രദേശമുണ്ട്. ഒരുപാട് സുന്ദരികളുള്ള കേരളത്തിലെ നാടാണ് അമ്പൂരി എന്നൊരു കൊച്ചു ഗ്രാമം.
വന്ന് നോക്കുമ്പോ അവിടുത്തെ പള്ളിയിൽ പോകുമ്പോ അറിയാൻ പറ്റും. സി എനിക്ക് ഞാനങ്ങനെ എന്റെ നാടിനെ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. സി ബാല്യം അന്നത്തെ കാലത്ത് ആ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, നമ്മള് നോർമലി വരുന്ന പട്ടിണി പരിവട്ടം ദുരിതം ദുഃഖം ആ ഒരു നോർമൽ, കാരണം മിഡിൽ ക്ലാസ് ഫാമിലി ആ അത് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, അങ്ങനെ പോയി. പിന്നെ എനിക്ക് മീൻസ് അപ്പ അമ്മയൊക്കെ എന്ത് ജോബ്? അവരൊക്കെ സാധാരണ പപ്പ സർവേയർ ആയിരുന്നു, സ്ഥലമൊക്കെ അളക്കാൻ പോകുന്ന സർവേയർ ആയിരുന്നു. പിന്നെ ഇച്ചിരി റബ്ബറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. മമ്മി ഹൗസ് വൈഫാണ്, ഞാൻ ഏറ്റവും മൂത്തത്. രണ്ടനുജത്തി ഒരു അനുജൻ. ഓക്കെ, അങ്ങനെ അങ്ങനെ ഒരു ലൈഫായിരുന്നു. അപ്പൊ അതിന്റെ ഇടയില് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പഠനം ഇടയ്ക്ക് വെച്ച് 11ാം ക്ലാസ്സിൽ വെച്ചിട്ട് +1 വെച്ച് ബ്രേക്ക് ആയി. അതാണ് എന്റെ ലൈഫിൽ അന്നും ഇന്നും എന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ വേദന തരുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ എന്റെ പപ്പയ്ക്കും മമ്മിക്കും പറ്റിയൊരു തെറ്റിദ്ധാരണയാണ് അന്നത്തെ അവരുടെ അറിവില്ലായ്മ. ഇപ്പൊ +1 സി നോർമലി നമുക്കൊരു ഫ്രണ്ട് ഒരു ആൺസുഹൃത്തിനോട് ഒരു താല്പര്യം സംസാരിക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പൊ എനിക്കിപ്പോഴും ഒരു എൻ്റെ കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ +2 പഠിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് അവന്റെ പേര് കിരൺ എന്നാണ്. ഞാൻ ഇന്ന് അനീഷ് ഇന്നു വരെ കണ്ടിട്ടില്ല ആ കുട്ടീനെ. അപ്പം നേരിട്ട് സംസാരിച്ചിട്ടില്ല ഞങ്ങള്, ഒന്നും അങ്ങനെയുള്ളൊരു ഇതേയില്ല. ക്ലാസ്സില് ഡ്രില്ലിൻ മീൻസ് PT പീരീഡ് അവർ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നു കാണുന്നു. അത് നമുക്ക് നോർമലി തോന്നുന്നൊരു ഓപ്പോസിറ്റ് സെക്സിനോടൊന്നും ഒരു അട്രാക്ഷനാണ്. പക്ഷെ അവര് എന്തോ എന്റെ കൂട്ടുകാരാണോ ആരാണോ പറഞ്ഞു എന്തോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറഞ്ഞു. സി അങ്ങനെ എന്തോ ഒന്നുമില്ല. സി മമ്മിയുടെ ചെവിയിലെത്തിയത് ഞാൻ പഠിച്ചത് മേൽപ്പാല എന്ന് പറയുന്ന സ്കൂളാണ്, തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. അവിടെ ബീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഞങ്ങൾ ബീച്ചിൽ പോയി എന്തോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്തോ പറഞ്ഞു. ശരിക്കും പറഞ്ഞ് കന്യാകുമാരിയിലാണ് ബീച്ച്, അവിടുന്ന് 10-40 കിലോമീറ്റർ പോകണം. ഒരു എനിക്ക് ഏറ്റവും വിഷമം ഒരു ഇതില്ല, വെറും തെറ്റിദ്ധാരണയില് പുറത്ത് ആരോ എന്തോ പറഞ്ഞു കേട്ടിട്ട് എന്റെ പഠനം ബ്രേക്ക് ചെയ്തത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഹോട്ടാണ്. കാരണം നന്നായിട്ട് പഠിക്കണം, എനിക്ക് ഒത്തിരി ഡ്രീം ഉള്ള ആള്, ഒത്തിരി ഡ്രീം ഉള്ള ആള്, ഡ്രീമിങ് ഗേൾ ആണ്. അപ്പം പഠിക്കുന്ന കാലത്ത് ഭയങ്കര ഡ്രീം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താകണമെന്നൊക്കെ ആയിരുന്നു. ഒരുപാട് ആഗ്രഹം, ഒരുപാട് ലൈഫിൽ യുണീക് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, യുണീക് ആയിട്ടൊരു അതാണ് എന്റെ ഒരു മനസ്സിൽ. പിന്നെ ഒരു സ്പീക്കർ ആവുക, മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു സംസാരിക്കാൻ പറ്റും, പ്രാസംഗികയാകുക എന്നുള്ള പണ്ടേ ഉണ്ടായി. പിന്നെ ഒരു റൈറ്റർ ആവുക, ഇത് രണ്ടും അൾട്ടിമേറ്റ് എന്റെ ഗോളായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്ന ഒരു സമയത്താണ് എന്റെ പഠനം ബ്രേക്കായി പോയെ. പഠിത്തം പോയ എല്ലാം പോയില്ലേ. പിന്നെ ഞാൻ എന്റെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ബെഗ് ചെയ്യില്ല. പപ്പയുടെ ഒരു പ്രാവശ്യം ചോദിച്ചു, പപ്പ എന്നെ പഠിക്കാൻ വിടുവോ? അപ്പൊ പറഞ്ഞില്ല. അതോടുകൂടി എന്റെ ലൈഫ് ഈസ് സ്പോയിലായി. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ 5 പേരുണ്ട്, ഒന്നിച്ച് ഞങ്ങൾ പോയി 2 കിലോമീറ്റർ നടന്നിട്ട് വേണം ഈ തമിഴ്നാട് ബസ് പിടിക്കാനായിട്ട് മേൽപ്പാല എന്ന് പറയുന്നത്. അപ്പോ ഞാൻ മാത്രം പോകുന്നില്ല, ബാക്കി 4 പേര് പോകുന്നു. +2 പോവല്ലേ, എല്ലാരും നോർമലി നാട്ടിലെ ആൾക്കാർ ചോദിക്കും ജിജി എവിടെ പോയി, ജിജി എന്ത് പറ്റി. സി അത് തന്നെ എന്റെ ഏറ്റവും വലിയ കുറവാ. അപ്പൊ എല്ലാരും പറയാം അവള് വന്നില്ല, എന്താ കാരണം? സി നാട്ടിൽ അപ്പൊ മൊത്തത്തിൽ ചർച്ചയല്ലേ, എന്താ കാരണം എന്ന് പറയാൻ പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കത്തില്ലേ. അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പപ്പ പഠിപ്പിച്ചില്ല നോക്കി. ഇപ്പൊ രണ്ട് പെൺകുട്ടികളുണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്. അവർക്ക് ഒന്നു പോയാൽ ബാക്കി 3 മക്കളുണ്ടല്ലോ, അങ്ങനെയല്ല അവര് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ജിജി എന്ന വ്യക്തിക്ക് ജിജി മാത്രമേ ഉള്ളൂ. അവളുടെ കരിയർ പോയി, അവള് പോയി, എനിക്ക് ഞാനല്ലേ ഉള്ളൂ. എന്റെ അപ്പന് 4 മക്കളുണ്ട്, ഒന്നു പോയാൽ ബാക്കി 3 ഉണ്ട്. പക്ഷെ എനിക്ക് ആരാണ്ട്? എനിക്ക് ഞാനില്ലേ ഉള്ളൂ. ഞാൻ പോയാ എന്റെ ലൈഫ് സ്പോയിലായി. അത് ആരും അങ്ങനെ ചിന്തിക്കില്ല. എന്റെ ഒരു ഷൂവിലിരുന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ടോർച്ച്, ഭയങ്കര വിഷമം. അത് കഴിഞ്ഞിട്ട് ഞാന് ഒരു 6 മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാന് വീണ്ടും എന്തെങ്കിലും ചെയ്യണമല്ലോ. വീട്ടിൽ തന്നെയാ, പിന്നെ ഇല്ല പഠിപ്പ് പോണ്ടെന്ന് പറഞ്ഞല്ലോ, പഠിക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഒറ്റ പ്രാവശ്യം എന്റെ പപ്പയോട് ചോദിച്ചുള്ളൂ ഞാൻ പൊക്കോട്ടെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല, എനിക്കും ഒരു കോംപ്ലക്സ്. അതെന്റെ ലൈഫ് അങ്ങനെ ഒറ്റ പ്രാവശ്യം ആരോടും ചോദിക്കുള്ളൂ, പിന്നെ ഞാൻ ചോദിക്കില്ല. അതെന്റെ എന്തോ എനിക്ക് അങ്ങനെ ആയി, ഈഗോ ആണോ കോംപ്ലക്സ് ആണോ? അതൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒറ്റ പ്രാവശ്യം മാത്രം ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പലപ്പോഴും കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ നല്ല തിരക്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവള് വന്നിട്ട് ഒരു കാര്യം ഒരു പ്രാവശ്യം ചോദിക്കും, ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചു പോലും കാണൂല. കാര്യം ആണിന് ഒരേ സമയത്ത് ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഇവള് ഓടി വന്നിട്ട് ചോദിക്കുന്നത്.
എന്നിട്ട് ഇവള് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ട് ഇവള് ഞാൻ കേട്ടിട്ടില്ല, ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് വഴക്കുണ്ടാക്കും. നിങ്ങളോട് ചോദിച്ചിട്ട് എന്റെ ദൈവമേ ഞാൻ പെട്ടുപോയല്ലോ, അതുകൊണ്ട് ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ ഒറ്റ പ്രാവശ്യം മാത്രം ചോദിക്കരുത്. പക്ഷേ നിന്റെ അപ്പനോട് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു മൂന്നാല് പ്രാവശ്യം ചോദിച്ചായിരുന്നെങ്കിൽ കാര്യം നടന്നതിനെ. അതെന്തെന്നറിയാവോ, നമ്മളൊരാള് തരേണ്ടത് സ്നേഹമൊക്കെ അവരറിഞ്ഞു തരണം, പിന്നെ നമുക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കും ഒറ്റ പ്രാവശ്യം, പിന്നെ ചോദിച്ചിട്ട് അവര് ഔദാര്യം എന്നുള്ള ഫീൽ ആയി എനിക്ക് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ഒരു ചീപ്പ് ഈഗോയാണ് അതിപ്പോഴും ഉള്ളത്, അതിനി ഇതിപ്പോ പോയിട്ടില്ല, അത് എന്റെ ഒരു ചീപ്പ് ഈഗോ ആയിരിക്കാം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിപ്പം നഴ്സിംഗിന്റെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, 2 years ഡിപ്ലോമ കോഴ്സ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ജനറൽ നഴ്സിംഗ് BSc നഴ്സിംഗ്, പക്ഷേ ഇത് ഡിപ്ലോമ, വലിയ പൈസയും വലിയ എക്സ്പെൻസും ഇല്ല, പ്രൈവറ്റ് ആയിട്ട് പഠിക്കും. അത് രണ്ടു വർഷം കഴിഞ്ഞു. ഡെയിലി പോയിട്ട് വരുന്ന കാട്ടാക്കട എന്ന് പറയുന്ന ഒരു ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, റീജിയണൽ എന്നാണ് അതിന്റെ പേര്. അവിടെ പോയി വന്ന് അരമണിക്കൂർ ജേർണി, അപ്പൊ പോയിട്ട് വന്ന് 20 kilometers ഉള്ളു. അത് രണ്ടു വർഷം പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പം ഞാനാണല്ലോ വീട്ടില് മൂത്തുകുട്ടി, അപ്പൊ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വം അവര് പറയും ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ടായിരുന്നു ആ ഒരു എനിക്ക് തരുമായിരുന്നു. വീട്ടിലെ മൂത്തുകുട്ടി, അമ്മ കഴിഞ്ഞാൽ നിനക്കാണ് ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഉത്തരവാദിത്തമാണ് കുടുംബം നോക്കുക എന്നുള്ളൊരു മൈൻഡിൽ ഉണ്ടായിരുന്നു. ആ അവർക്കും മനസ്സിലാ അബദ്ധം പറ്റിയിരുന്നു. ഒരു രണ്ടു വർഷം കഴിഞ്ഞ് മമ്മി പറഞ്ഞു പ്ലസ് ടു എഴുത്, പ്ലസ് വൺ എഴുത്, പിന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്തു. പക്ഷെ എന്റെ മൈൻഡിൽ അതങ്ങ് പോയി, ഭയങ്കര ഒരു ഭയങ്കര പെയിൻ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഒന്നിന്ന് ഇരുന്ന് എഴുതാനുള്ള ഒരു മൈൻഡ് മെന്റൽ ഒരു സ്റ്റെബിലിറ്റി വന്നില്ല. ഒരു വട്ടം ചോദിച്ച് പിന്നെയും ചോദിക്കാനുള്ള മനസ്സില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചെറിയൊരു കുഞ്ഞു വാശിയൊക്കെ ആയിരുന്നു എനിക്ക് ഇനി അത് വേണ്ട എന്നുള്ള അങ്ങനെ ചിന്ത ഇല്ല, പഠിക്കണമെന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സിലായിട്ട് ഇപ്പൊ വരാം. ഇപ്പോ ഞാനത് എഴുതിയെടുത്തു, അടിപൊളി. ഞാന് ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ആൾ എങ്ങനെയാണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക? സോ ഞാനത് ചെയ്യണ്ടേ? സോ ഞാനത് പ്ലസ് ടു എനിക്ക് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് എന്നോട് തന്നെയുള്ള വാശി, നമുക്ക് ചെയ്യാൻ പറ്റും, ഈ പ്രായത്തിലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ വേറെ പല കോഴ്സും പഠിക്കുന്നുണ്ട്, പല ഒരു പേര് ഇത് ഞാൻ ജോയിൻ ചെയ്തിരിക്കും, ഡിഗ്രി കോഴ്സ് ജോയിൻ ചെയ്തിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, സ്റ്റുഡന്റ് ആണ്. ഞാൻ ഡിവൈനിൽ വരുന്നത് ശരിക്കും പറഞ്ഞ സ്വയമായിട്ടാണ്, കാരണം എന്റെ പപ്പ മമ്മി അറിയാം, പപ്പ മമ്മിക്ക് ഭയങ്കര കരിസ്മാറ്റിക് പ്രസ്ഥാനമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ എല്ലാ മാസവും എന്റെ നാട്ടിൽ നിന്ന് ബസ് പിടിച്ചിട്ട് ആൾക്കാർ ഡിവൈനിൽ കൊണ്ടുവരും. അപ്പൊ ഞാൻ അതിനു മുന്നേ തന്നെ ഡിവൈനി പല പ്രാവശ്യം വന്ന് ഫെമിലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഏത് ആശ്രയം വിഷമം വരുമ്പോ ഡിവൈനി വരിക എന്നുള്ള കൺസെപ്റ്റിലാണ് ഞങ്ങളെ അങ്ങനെയൊക്കെയാണ് വളർത്തിയത്. ദൈവത്തിലോട്ട് എന്ത് വിഷമം വന്നാലും ദൈവത്തിന്റെ കുരിശിന്റെ ചോട്ടിൽ ചെല്ലുക, ആ ഒരു ഇതാണ്. അപ്പൊ അത് ഞാൻ ഡിവൈനായ കണ്ടത്. അപ്പൊ അവിടെ ഒരു വിഷമം വന്നപ്പോ ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ മമ്മിയോടും പപ്പയോടും ആരോടും പറയാതെ നേരെ ഡിവൈനിലോട്ട് വരുവായിരുന്നു. ആ ഡിവൈനി വരുന്നു, അച്ഛനെ കാണുന്നു, സംസാരിക്കുന്നു. അച്ഛനൊരു 45 days ബൈബിൾ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ, അപ്പൊ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുമെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നത്. എങ്ങനെയാ ഡിവൈനിൽ എത്തി കഴിഞ്ഞിട്ട് ആദ്യം മീറ്റ് ചെയ്ത മൊമെന്റ് എപ്പോഴാ? ഡിവൈനിലെത്തി ബൈബിൾ കോഴ്സ് ഒക്കെ കൂടിയപ്പോഴേ എന്റെ അടുത്തിരുന്നൊരു പെൺകുട്ടി എന്റെ അടുത്ത് പറഞ്ഞു, അവിടെ തന്നെ ഓൾ ഇൻ ശുശ്രൂഷ ചെയ്യുന്ന സിംഗറായ അവളുടെ മോളാണ്. അപ്പൊ അവള് പറഞ്ഞു ഇവിടെ ഒരു, കാരണം ഇദ്ദേഹത്തിന് ഭയങ്കര ആരാധകരാണ്, ഇദ്ദേഹം ഇടിവിട്ട് പ്രസംഗമൊക്കെ ഭയങ്കര കത്തി നിൽക്കണ സമയം. അപ്പൊ പറഞ്ഞു ഇവിടെ ഒരു ഒരാളുണ്ട്, ഒരു മുസ്ലിമാണ്, സുലൈമാൻ എന്നാണ് പേര്. അപ്പൊ അന്ന് സുലൈമാൻ എന്ന് അറിയപ്പെട്ടോണ്ടിരുന്ന ആരെയൊന്നും അധികം പുറത്തോട്ട് വന്നിരുന്നില്ല. അപ്പം എല്ലാരും അദ്ദേഹത്തിന്റെ ആരാധകരാണ്, നമുക്ക് ഭയങ്കര ഇതാണ്, നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ വരും, ഞാൻ പരിചയപ്പെടുത്തി തരാം, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുട്ടി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഇദ്ദേഹത്തെ കാണണം. അതെ, കാരണം വലിയ പണ്ഡിതനാണ്, നല്ല ഇടിവെട്ട് പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ കാത്തിരുന്നിട്ട് എന്റെ ബൈബിൾ കോഴ്സ് തീരാറായി, ഒരു 10 days കൂടെ ഉള്ളു, എന്നിട്ട് കാണാൻ വന്നില്ല. അപ്പൊ ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു, മോളെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇല്ല ചേച്ചി ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ്, ഒരു വൈകുന്നേര സമയത്ത് ഇദ്ദേഹം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വരുന്നത്. അപ്പോഴാണ് ഈ കുട്ടിയാണ് പരിചയപ്പെടുത്തി തരുന്നത്, അങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വിഷമിപ്പിക്കുന്ന ചോദ്യമാണ്, ആരും ഇല്ലായിരുന്നു.
നമുക്ക് ആരെടുത്തും പോയിട്ട് ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ് കുറച്ച് കാശ് താണെന്നൊക്കെ പറയാൻ പറ്റില്ല. പിന്നെ ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇവന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് കാര്യം. ഒരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.